നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു അത്? അതായത് ചെറുപ്പത്തില് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം, ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു, ഇവളൊക്കെ തന്നെ. അന്ന് ഞാൻ ഈ സ്കൂളിലേക്ക് പോണ സമയത്ത് ഈ പുസ്തകം ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാപ്പാന്റെ മുഖത്ത് നോക്കിയാൽ പിന്നെ താഴത്തേക്ക് നോക്കുള്ളൂ, പിന്നെ ഇങ്ങനെ നടന്ന് 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 സ്കൂളിൽ ചെന്ന മാഷിന്റെ മുഖത്തേക്ക് നോക്കുള്ളൂ, വേറെ ആരുടെ മുഖത്തേക്ക് നോക്കൂല. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറുക്കൻ, ഇവൻ ഇതുപോലെ ബൈയിൽ നിന്നിട്ട് ഒരു പൂവ് കാണിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് ഹലോ ഹലോ എന്ന് മണ്ടി വിളിക്കും. എനിക്ക് ഈ ചെറുക്കനെ കണ്ണിന്റെ ഇരുമണിക്ക് കണ്ടുകൂടാ. അങ്ങനെ ഒരു ദിവസം ഈ ചെറുക്കൻ എന്റെ മുമ്പിൽ കയറി ബട്ടൺ നിന്നിട്ട് പൂവ് കാണിച്ചിട്ട് പറയാ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഞാൻ പറഞ്ഞു പോടർക്ക, പോയി തരത്തി പോയി കളിക്കടാ, എനിക്ക് ഇന്ന ഇഷ്ടമല്ലടാ, പോട ചെയ്താ മോറ. നമ്മുടെ നാല് ആട്ടങ്ങളാട്ടി അവന് വെളിച്ചെണ്ണ പിഴിഞ്ഞു, അത് തന്നെ അത്രയ്ക്ക് വലിയ ആട്ടായിരുന്നു. ആട്ടി കഴിഞ്ഞപ്പോ ഇവന് എന്നോട് ദേഷ്യമായി. അങ്ങനെ ഈ ടോക്സിക് പയ്യൻ എന്നോടുള്ള ദേഷ്യത്തിന് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? എന്റെ പിശു മിയ മക്കളെ എന്താ ചെയ്തെന്നറിയാമോ? ഇവൻ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ട് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ ബാത്റൂം ഉണ്ടല്ല, അതിന്റെ ഉള്ളില് ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ് നമ്പർ എഴുതിയിട്ടു. അറിയാമോ? ഈ നേരത്താണ് പിശു, നമ്മള് ഇവിടുത്തെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞിട്ട് നേരെ പോണത്. ഞാൻ ഈ കോയമ്പത്തൂർക്ക് കുർള ട്രെയിനിന് കയറി പോവേണേ. കോയമ്പത്തൂരിനല്ല കുർള, അല്ലാതെ ബൈക്ക് അറിയാൻ ഞാൻ മാറിക്കയറൂല്ലോ. മാറിക്കയറിയത് അവര് പറയണേ, പക്ഷെ ഞാൻ സംഭവിക്കൂല. നമ്മള് ട്രെയിനിൽ കയറി, നമ്മൾ ഒന്നാമത് ഈ കള്ളവണ്ടി കയറിയേക്കണേന്റെ ഒരു പടവെടുപ്പ് നമ്മുടെ നെഞ്ചിലുണ്ടാവൂലേ. ടി ടി ആർ എപ്പോഴാണ് വന്നെ, എപ്പോഴാണ് കൊങ്ങക്ക് പിടിക്കണെന്ന് അറിയാനും പറ്റൂല. അതുകൊണ്ട് നമ്മള് ന്യൂട്രലിലെ നേരെ കക്കൂസി കയറി. കക്കൂസി കയറി ഇരുന്ന് നോക്കിയപ്പോഴാണ് വിസ്താരമ പോലെ ഒരു നമ്പർ കിടക്കണത്. അതിലേക്കൊന്ന് വിളിച്ചു നോക്കി, ഒരു വീട്ടിലെ നമ്പറാന്ന് മനസ്സിലായി. അപ്പറ അങ്ങേ തലക്കിൽ ഒരു കിളി ശബ്ദം, പിന്നെ അതങ്ങട് കണ്ടിന്യൂ അങ്ങോട്ട് ചെയ്ത്, പിന്നെ ഫോണോട് ഫോണാണ്, ഫോണോട് ഫോണായിട്ട് ഇങ്ങനെ പോയി. ഞാൻ കോയമ്പത്തൂര് പോയില്ല, നേരെ തിരിച്ചിങ്ങോട്ട് പോന്ന് നേരിട്ടൊന്ന് കണ്ട്. അങ്ങനെ കൊറേ നാള് കഴിഞ്ഞപ്പോ ഈ വിളി അങ്ങോട്ട് നിന്നു. വിളി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങടെ ഒരു ക്യൂരിയോസിറ്റി തുടങ്ങി. ഈ ചങ്ങാതി വിളിക്കാത്ത എന്താ? മിക്സ് ചെയ്തു തിളക്കാൻ തുടങ്ങി ഇങ്ങനെ. അങ്ങനെ എനിക്ക് ഇരിക്കപ്പോറതിയില്ല, നടക്കപ്പോറതിയില്ല, കിടക്കപ്പോറതിയില്ല, വിളിക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിലെ വാപ്പയമ്മയും കൂടി ആ ചായക്കട നടത്തണേ. അപ്പൊ ഒരു ദിവസം അവര് കല്യാണത്തിന് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എടി ആമിന നീ ഇത്തിരി നേരം ചായക്കടയിൽ നോക്കൂ, ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് പോയി. അങ്ങനെ ഞാൻ ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എങ്ങാണ്ടൊന്നും വലിയേറിയ സാധനം കടയിൽ വന്നത്. അപ്പൊ ഇയാൾക്ക് എന്നോട് എന്നെ അറിയാം, കാരണം ഈ നമ്പർ ദേഷ്യത്തോ വന്നേക്കണല്ലോ. കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, ഇയാളും കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായ. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ചായ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ബീഡി കത്തിക്കാൻ തീ കൂടി ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. അത് വല്ലതാണല്ലേ, ഒരു റൂട്ട് എങ്ങനെയല്ല. ഞാൻ തീക്കൊള്ളി എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയണ സമയത്ത് പുറയില് നിക്കണ ഈ മോതല് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഞാനാണ് എന്നും വിളിക്കണ ആ മോതല്. അപ്പൊ പുള്ളി എന്റെ കണ്ണിലേക്ക് നോക്കി, ഞാൻ എന്തിനാ താഴത്തേക്ക് നോക്കി. എന്തിനാ ഈ കാല് വെച്ചിങ്ങനെ ഷണ്ണട്ടൊക്കെ വരയ്ക്കണ ഒരു പരിപാടി കളം വരയ്ക്കണ. ആ കളം ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ താടി ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് പൊക്കിയിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിക്കേ. ഞങ്ങള് കണ്ണും കണ്ണും നോക്കി, ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ അടഞ്ഞു, ഞങ്ങളുടെ കൈകൾ വരച്ചു, താടികൾ വരച്ചു, ചുണ്ടുകൾ വരച്ചു. എന്റെ പൊന്നു മോളെ, ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേനെ പിശു. പിന്നെ ഒരൊച്ച കേട്ട് ഞങ്ങൾ ഉണരുമ്പോ നാട്ടുകാര് ചുറ്റും കട വളഞ്ഞേക്കാ. അവിടെ വെച്ച് തന്നെ അപ്പ തന്നെ നിക്കാഹാർന്നു. ഒരു തെങ്ങും ഉണ്ടായി, ആ തെങ്ങുമ്മ പിടിച്ച് കേട്ടു കേറുന്നു. അങ്ങനെയായിരുന്നു നിക്കാഹ്. ഞാൻ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ചെറുതായിരുന്നപ്പോഴത്തേക്ക്. ശരി, കൊല്ലമായി കാണുന്നതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ 27 28
അതെങ്ങനെ ശരിയാവണം? 28 എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. 27 എന്ന് പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം. നിങ്ങളെ തന്നെ പറഞ്ഞു 27. ചെവിടിയേറ്റൂടെ.